Hello everyone, I'm Dr. Manoj Johnson, consultant physician and medical psychologist, John Marin Hospital, Pala. നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ടോ? റിപ്പീറ്റഡ് ആയിട്ട് ഡിപ്രഷൻസ് തോന്നാറുണ്ടോ? സൂയിസൈഡൽ ടെൻഡൻസി തോന്നാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് അകറ്റാനുള്ള 6 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഫിസിക്കൽ ആക്ടിവിറ്റി ഇപ്പം കിട്ടുന്നുണ്ട്? നമ്മൾ ജോലിയെടുക്കുന്നവരാണെങ്കിൽ ഭൂരിഭാഗം സമയങ്ങളും ഇരുന്ന് ജോലിയെടുക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അധികം ഫിസിക്കൽ ആക്റ്റീവ് വരുന്നില്ല. ചിലപ്പോൾ നിന്ന് കാല് കഴിക്കുന്ന രീതിയല്ലാതെ പ്രത്യേകിച്ചൊരു ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അടുക്കള പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം തന്നെ നമ്മൾ ഒരേ അവയവങ്ങൾക്ക് തന്നെ കൂടുതൽ പണി കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഫുള്ള് ബോഡിയുടെ ബോൺസിനും മസിൽസിനും ജോയിൻസിനുമായിട്ടുള്ള കാർഡിയാക് എക്സസൈസുകളും അതേപോലെ സർക്കുലേഷൻ കൂടാനായിട്ടുള്ളതും നന്നായിട്ട് വേർക്കാൻ പറ്റിയ രീതിയിലുള്ള എക്സസൈസുകൾ നമുക്ക് കിട്ടുന്നുണ്ടോ? അങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ് ഭൂരിഭാഗം ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ശരീരത്തിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ദിവസം വേറൊന്നും ചെയ്യേണ്ട, അറ്റ്ലീസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് നടക്കാനെങ്കിലും നോക്കുക. നടന്നാൽ തന്നെ ഒത്തിരിയേറെ മാറ്റങ്ങൾ നമുക്ക് വരും. പക്ഷേ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറോളം നമ്മൾ സ്പീഡായിട്ട് ബ്രിസ്ക് വാക്കിംഗ് ആയിട്ട് വേർക്കുന്ന പോലത്തെ രീതിയിൽ നമ്മൾ നടന്നാൽ മാത്രം മതി, നമുക്ക് നല്ല മാറ്റങ്ങൾ, നമ്മുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നല്ല മാറ്റങ്ങൾ നമുക്ക് വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പോഷകമാണ്, ഒമേഗ3 ഫാറ്റി ആസിഡ് എന്ന് പറയും. ഞാൻ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന എല്ലാ ആളുകൾക്കും നിർബന്ധമായിട്ടും കൊടുക്കുന്നൊരു കാര്യമാണ്. അത് ചിലപ്പം ജോയിൻറ്റ് പെയിൻസ് ആവാം, മെൻ്റൽ ഇറിറ്റേഷൻ ആകാം, അരിശം റിലേറ്റഡ് ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ റിലേറ്റഡ്, ആങ്സൈറ്റി റിലേറ്റഡ്. അതായത് ബ്രെയിനിൻ്റെ മെയിൻ ഫുഡാണ് ഈ ഒമേഗ3. ഈ ഒമേഗ3 എന്ന് പറയുന്നത് ഏതാനും ചില ഭക്ഷണ വസ്തുക്കളിൽ മാത്രമേ ഉള്ളൂ. മീൻ, ഫിഷ് ഓയിലിലാണ് മെയിൻ ഒമേഗ3 കൂടുതലായിട്ട് കാണുന്നത്. ഫ്ളാക്സ് സീഡ്, ചണ വിത്ത് എന്ന് പറയും. അതേപോലെ ചെറിയ ഈ ആൽഗി, അത് പായൽ, അതുമായിട്ട് ബന്ധപ്പെട്ട ഇതിൽ മാത്രമേ ഒമേഗ3 കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ എസെൻഷ്യൽ ഓയിൽ എന്നാണ്, എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആവത്തില്ല, അത് നമ്മൾ സപ്ലൈ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ മാറ്റങ്ങൾ, നമ്മുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, നമുക്ക് അതിൽ മാറ്റങ്ങൾ സംഭവിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല ഉറക്കം. നമ്മൾക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക, നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങുന്നുണ്ടോ? ചിലർ പറയാറുണ്ട്, ഓക്കെ ഞാൻ 10 മണി കിടക്കുന്നു, 6 മണിക്ക് എഴുന്നേക്കുന്നു. അതൊന്നുമല്ല കാര്യം. നമുക്കൊരു 4 മണിക്കൂറെങ്കിലും ഡീപ്പ് സ്ലീപ്പ്, അടുപ്പിച്ചുള്ള ഉറക്കം വരണം. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ മിനിമം 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ ഒരാൾ ഒരു നോർമലായിട്ടുള്ള ഏജ്ഡായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരം അത്രയും റെസ്റ്റ് മിനിമം കിട്ടിയിരിക്കണം. ഈ സമയത്താണ് റിപ്പയറിംഗ് വർക്കുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ റിപ്പയറിംഗ് വർക്കുകൾക്ക് നമുക്കൊരു ഒരു അവസരം കൊടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷവും കിട്ടത്തുള്ളൂ. അപ്പോൾ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സൺലൈറ്റ്. ഇപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, നമ്മൾ എത്ര നേരം വെയിൽ കൊള്ളുന്നുണ്ട്? ഇപ്പം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കൊന്ന് ജസ്റ്റ് എങ്ങോട്ടെങ്കിലും നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിലൊന്ന് മാറ്റിയിട്ട് ജസ്റ്റ് നടന്നു പോവുക. അപ്പം കുറച്ച് വെയിൽ അങ്ങനെയെങ്കിലും കൊള്ളും. അപ്പം മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നമുക്കൊരു വെയിൽ ഒരു ദിവസം കൊള്ളുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ആ കൊള്ളാതെ വരുമ്പോൾ എന്നു പറഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകും. വൈറ്റമിൻ ഡി കുറയുമ്പോഴത്തേനും കാൽസ്യം അബ്സോർപ്ഷൻ നടക്കത്തില്ല. അപ്പോൾ കുടലിൽ നിന്നുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നുള്ള പ്രോപ്പർ അബ്സോർപ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ വൈറ്റമിൻ ഡിയുടെ വളരെ അത്യാവശ്യമാണ്. അപ്പം കാല് കട്ട്, കഴുപ്പ്, വേദന, ബുദ്ധിമുട്ട്, പ്രയാസങ്ങളുള്ളവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് ശാരീരികമായിട്ടുള്ള, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് കൊണ്ട് അതിൻ്റെ പ്രയാസം കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരിയേറെ മാനസിക ബുദ്ധിമുട്ട് വരും. അപ്പം വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് സൺലൈറ്റ് ആണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വീണ്ടും 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 തിങ്ക് ചെയ്ത് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. ഈ ടെൻഷൻ കൊണ്ട് മാത്രമായിട്ട് നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കൂടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് പാസ്റ്റ് കാര്യങ്ങൾ തിങ്ക് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അവരെ ബിസി ആയിട്ടുള്ള ആക്ടിവിറ്റിയിലേക്ക് ഇൻവോൾവ് ചെയ്തുകൊണ്ട് മാറ്റം വരുത്തുക. നമ്മൾ ബിസി ആയി കഴിഞ്ഞാൽ നമ്മൾ അത് ചിന്തയിൽ നിന്നൊക്കെ ദൂരോട്ട് മാറാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മളിഷ്ടമുള്ള ഹോബീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റുകൾ, അല്ലെന്നുണ്ടെങ്കിൽ ഗാർഡനിങ്, എന്തൊക്കെ വെറൈറ്റി കാര്യങ്ങളുണ്ടോ ഏതിലൊക്കെ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നോ അതിലെല്ലാം ഇൻവോൾവ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള തിങ്കിങ് അവസാനിക്കും. അപ്പോൾ തന്നെ നല്ല മാറ്റങ്ങൾ നമ്മുടെ, അതായത് ഈ മാനസികമായിട്ടുള്ള ഉന്മേഷക്കുറവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്കൊക്കെ നല്ല മാറ്റം കിട്ടും. അവസാനമായിട്ടും എടുത്തും പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്
സോഷ്യൽ കണക്ഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ കണക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താ പറയുക, പുതിയ ഫ്രണ്ട്സുകളെ കണ്ടുപിടിക്കുക. അതായത് നമുക്ക് എല്ലാവരെയും ഫ്രണ്ട്സ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ താല്പര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരും നമ്മുടെ നമ്മൾ ചിന്തിക്കുന്നതനുസരിച്ച് ചിന്തിക്കുന്ന ആളുകളുമായിട്ട് നമ്മൾ ഇടപെട്ട് കഴിയുമ്പോൾ അതിലൂടെ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാകും, പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാകും, ഒത്തിരിയേറെ മാറ്റങ്ങൾ ഡെവലപ്മെൻറ്റ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകും. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസ്, കല്യാണങ്ങളാ, എന്തു ആയിക്കോട്ടെ, ഏത് ഫംഗ്ഷനായാലും നമ്മൾ പോകണം, പുതിയ ആളുകളെ പരിചയപ്പെടണം, പുതിയ ഒരു ബിസിനസ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കണം. അങ്ങനെ ഈ സോഷ്യൽ കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്പലങ്ങൾ, പള്ളികൾ, ഏത് ഫംഗ്ഷൻ, ഏത് കാര്യങ്ങളിലും ആളുകൾ കൂടുന്നിടത്ത് നമ്മൾ പോയിട്ട് ഇൻവോൾവ് ആയി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകും. അപ്പം ഈ ആറ് കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ റിപ്പീറ്റഡ് ആയിട്ടുണ്ടാകുന്ന സൂയിസൈഡൽ ടെൻഡൻസീസ്, ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ടത്, എപ്പോഴും കാര്യങ്ങൾ ചെയ്യാനുള്ള ഉന്മേഷക്കുറവ്, ഇന്ന് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് നാളത്തേക്ക് മാറ്റിവെക്കുന്ന ആളുകൾക്ക് ഇത് ബെസ്റ്റ് മെത്തഡാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടായിരിക്കട്ടെ. അടുത്ത തവണ അടുത്തൊരു വിഷയമായിട്ട് വരാം. ബൈ.